40 വർഷത്തെ സേവന പാരമ്പര്യവുമായി കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷന്റെ 6-ാമത് സ്ഥാപനം ഒട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഒട്ടുപാറ പരുത്തിപ്ര. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ബഹളം. വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും പി ആർ അരവിന്ദാക്ഷന് അവധി നീട്ടിക്കൊടുക്കുന്ന വിഷയത്തിലും പ്രതിപക്ഷ കൗൺസിലർമാർ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി. വടക്കാഞ്ചേരി നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം ആരംഭിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവധിയിലുള്ള സാഹചര്യത്തിൽ ചെയർമാന് അധ്യക്ഷത വഹിക്കുവാൻ മുനിസിപ്പൽ ആക്ട് അനുമതി നൽകുന്നുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. പ്രതിപക്ഷം അതിന് ശക്തമായി എതിർത്തു. ഇത് വിട്ട സർക്കാർ ഉത്തരവ് 76-ാമത്തെ പേജില് അധ്യായം 3 മുനിസിപ്പൽ അധികാര സ്ഥാപനങ്ങളും സംബന്ധിച്ച് അത് 17-ാമത്തെ ചെയർപേഴ്സൺ ഏതൊരു കമ്മിറ്റിയെയും അംഗമായിരിക്കണമെന്ന്, ചെയർപേഴ്സൺ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഏതൊരു കമ്മിറ്റിയിലും എക്സ് ഓഫീഷ്യോ അംഗമായിരിക്കുമെന്നും, വോട്ട് ചെയ്യുന്നതൊഴികെ കമ്മിറ്റിയിലെ ഒരംഗത്തിനുള്ള എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. വടക്കാഞ്ചേരി നഗരസഭയിൽ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ചും ഡയപ്പറുകൾ സംസ്കരിക്കുന്നതിന് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചും കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. വിഷയത്തിൽ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ മരക്കൊമ്പുകൾ വീഴുന്നത് മുറിക്കുവാൻ പോലും ആളില്ലെന്നും, ഒരു പണിയും നഗരസഭയിൽ നടക്കുന്നില്ലെന്നും, ആകെ നടക്കുന്നത് ക്വട്ടേഷൻ പണി മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു. ഇതിനെ നഗരസഭാ ചെയർമാൻ പ്രതിരോധിച്ചു. ആ പണി മാത്രമല്ല മറ്റേ പണിയും അറിയാമെന്ന ചെയർമാന്റെ പരാമർശം വീണ്ടും വിവാദമായി. ഒരു മരം വീണ കൊട്ടേഷൻ ആൾക്കാർ ചത്തു. അത് ഞാൻ പറയണത് ഈ ചുഴലി എപ്പോഴും കൊട്ടേഷൻ പണി മാത്രം അറിയുമല്ലോ നിങ്ങക്ക്. കൊട്ടേഷൻ വികസന പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾ പ്രതിപക്ഷ കൗൺസിലർമാർ നടത്തുമ്പോൾ വളരെ മോശമായി അവരെ അധിക്ഷേപിക്കുകയാണ് ചെയർമാൻ ചെയ്യുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ചന്തയിൽ പോയാൽ ഇതിലും നല്ല സംസാരങ്ങൾ കേൾക്കാം. വളരെ മോശമായ രീതിയിലാണ് നഗരസഭാ ചെയർമാൻ ഇന്ന് കൗൺസിലർമാരോട് പ്രതികരിച്ചത്. ഒരു സംശയം ചോദിക്കുമ്പോൾ എനിക്ക് ആ പണി മാത്രമല്ല മറ്റേ പണിയും അറിയാം എന്നാണ് പറയുന്നത്. ആ മറ്റേ പണി എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിൽ വളരെ മോശമായി ഡാ വാടാ പോടാ എന്ന് കൗൺസിലർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ മോശമായ സമീപനമാണ് ചെയർമാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്.
ഈ വർഷം പുതിയ പദ്ധതികൾ ഒന്നും തന്നെ തുടങ്ങുവാൻ ആവശ്യമായ ഫണ്ട് നഗരസഭയ്ക്കില്ല. ആകെ 1 ഗഡു മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ആ പണം കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ പദ്ധതികൾക്ക് കൊടുക്കുവാൻ മാത്രമേ തികയുകയുള്ളൂ. ഇനി വരുന്ന നഗരസഭാ കൌൺസിലിന്റെ കാലാവധിക്കുള്ളിൽ പുതിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കുവാൻ കഴിയാത്ത ഒരു നഗരസഭയായി മാറിക്കഴിഞ്ഞു വടക്കാഞ്ചേരി നഗരസഭ എന്നും പ്രതിപക്ഷം അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കെ അജിത്കുമാർ പറഞ്ഞു. പി ആർ അരവിന്ദാക്ഷന്റെ ലീവ് അപേക്ഷ പ്രതിപക്ഷം എതിർത്തതിനെ തുടർന്ന് മാറ്റിവെച്ചുവെന്ന് പ്രതിപക്ഷ ഉപനേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു. ഇന്ന് നടന്ന ചർച്ചയിൽ അദ്ദേഹത്തിന് ലീവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ തന്നെ അവർക്ക് ബുദ്ധി ബോധം വന്നു എന്നുള്ളതാണ് അതിൻ്റെ ചുരു അർത്ഥം. കാരണം ലീവ് അനുവദിക്കാൻ കഴിയില്ല. ഒരു കൗൺസിലർ 3 മാസം കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അപ്പം തന്നെ ഡിസ്ക്വാളിഫിക്കേഷനാണ്. 6 മാസം അദ്ദേഹത്തിന് അർഹതയുള്ള ലീവ് അനുവദിച്ചു കൊടുത്തപ്പോൾ വീണ്ടും അയാൾക്ക് ലീവ് അനുവദിക്കണമെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു ജനറൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് മാത്രമേ ലീവ് അപേക്ഷ വയ്ക്കാൻ പാടുള്ളൂ. അതിനുശേഷം പിന്നെ ആൾക്ക് 6 മാസം വേണമെങ്കിൽ കൊടുക്കാൻ കഴിയും. അതിപ്പോൾ ആർക്കും സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ആ ലീവ് അനുവദിക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് വളരെ ഗൗരവപ്പെട്ട രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ശബ്ദത്തിൻ്റെ ഭാഗമായി അവർക്ക് ലീവ് അനുവദിക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. അത് നിയമപരമായ നടപടികൾക്കായി അതിന്റെ ലീഗൽ ഒപ്പീനിയൻ മേടിക്കാന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ. പിന്നെ നഗരസഭാ സെക്രട്ടറി മനഃപൂർവ്വം നഗരസഭാ ചെയർമാനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിഷേധത്തിൽ കൗൺസിലർമാരായ കെ ടി ജോയ്, പി എൻ വൈശാഖ്, സന്ധ്യ കൊടക്കാടത്ത്, ബുഷറ റഷീദ്, കെ ഗോപാലകൃഷ്ണൻ, പ്രകാശൻ കുന്നൂർ, കെ എം ഉദയബാലൻ, രമണി പ്രേംദാസൻ, കമലം ശ്രീനിവാസൻ. കൌൺസിൽ യോഗത്തിൽ നടന്ന പ്രതിഷേധത്തിൽ യു ഡി എഫിന്റെ 17 കൗൺസിലർമാരും പങ്കെടുത്തു. പി ആർ അരവിന്ദാക്ഷന്റെ രാജി സംബന്ധിച്ച വിഷയത്തിൽ ഏക ബി ജെ പി കൌൺസിലറും വിയോജനക്കുറിപ്പ് നൽകി. വി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.